നമസ്കാരം. ഏഷ്യയിലെ ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രശ്നർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമി എന്ന് വെച്ചാൽ വായുപുത്രന, എല്ലാവർക്കും അറിയാം അല്ലേ. ഹനുമാൻ സ്വാമിക്ക് വളരെ പ്രാധാന്യമുള്ള വർഷത്തിലെ രണ്ട് ദിവസങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാം? ഹനുമാൻ ജയന്തി, ശ്രീരാമ ജയന്തി. ഈ വർഷത്തെ ഹനുമാൻ ജയന്തി വരുമ്പോഴ് 2020 ഏപ്രിൽ 7 ഹനുമാൻ ജയന്തി, 2020 ഏപ്രിൽ 2 ശ്രീരാമ ജയന്തി. ഹനുമാൻ സ്വാമിയുടെ വലിയ ഒരു ആരാധനാപാത്രമായിട്ട് അല്ലെങ്കിൽ സേവകനായിട്ടൊക്കെ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി പൂജിക്കുന്നതാണ് ശ്രീരാമസ്വാമി. ആ ശ്രീരാമസ്വാമിയുടെ ദിവസവും ഹനുമാൻ സ്വാമിയുടെ ദിവസവും രണ്ടും വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിവസമാണ്. ദിവസം നമ്മൾ അവതാര വിഷ്ണു, അതായത് ശ്രീരാമസ്വാമിയുടെ അമ്പലങ്ങൾ വളരെ കുറവാണ് കേരളത്തിൽ. വിഷ്ണു ആവാം, കൃഷ്ണനാവാം, അതുപോലെ സന്താനഗോപാലമൂർത്തിയാവാം, ഈ പറഞ്ഞ ശ്രീരാമന്, അർജുനന്, ഭരതന്, ശത്രുഘ്നന്, അങ്ങനെ ഏത് ക്ഷേത്രങ്ങളും ആയിക്കോട്ടെ, നാലമ്പലങ്ങളോ ഇഷ്ടമുള്ളതായിക്കോട്ടെ, മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമുള്ള ഏത് ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തിയാലും വഴിപാട് നടത്തിയാലും ഇരട്ടി ഫലമാണെന്നാണ് പറയുന്നത്. അതുപോലെ ഹനുമാൻ ജയന്തിയുള്ള ദിവസം ഹനുമാൻ ക്ഷേത്രത്തിൽ മാത്രമല്ല, രുദ്രാവതാരമാണ് ഹനുമാൻ. ഇപ്പം ശിവക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തിയാലും ഇരട്ടി ഫലമായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് ഹനുമാൻ സ്വാമി പ്രസാദിക്കുന്ന ഹനുമാൻ സ്വാമി പെട്ടെന്ന് പ്രസാദിച്ച് നമുക്ക് നേടി ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. വായു വേഗത്തിൽ ഹനുമാൻ സ്വാമി പ്രസാദിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അപ്പം അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ, അല്ലെ, ആചരണ രീതികളും വഴിപാടുകളും ഒക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. ഒന്നാമത് ചെയ്യാൻ പറ്റുന്നതാണ് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ വാങ്ങി ശുദ്ധമായിട്ട് ആദ്യം ജസ്റ്റ് ഉപ്പുവെള്ളത്തിൽ മുക്കിയ തുണി കൊണ്ട് വൃത്തിയായിട്ട് തുടച്ച് അതിനുശേഷം നമുക്ക് പുണ്യാഹമൊക്കെ തളിച്ച് പഞ്ചവ്യമുണ്ട്, പഞ്ചവ്യമൊക്കെ തളിക്കുക. അത് ശുദ്ധമായിട്ട് പടിഞ്ഞാട്ട് ദർശനമായിട്ട് വെക്കണം. പടിഞ്ഞാട്ട് ദർശനമായിട്ട് വെച്ചിട്ട് 41 ദിവസം അല്ലെങ്കിൽ 21 ദിവസം, ഇത് രണ്ടുമാണ് ഹനുമാൻ സ്വാമിക്ക് പ്രാധാന്യമുള്ളത്. 3 കാര്യങ്ങളെ ചേർക്കണം. ശുദ്ധമായ എള്ളെണ്ണ, കുങ്കുമം, അരച്ചയതനം ഉണ്ടെങ്കിൽ അരച്ചയതനം, ഇല്ലെങ്കിൽ കളവക്കട്ട, എന്തായാലും കുഴപ്പമില്ല. ഇത് 3 കുറേശ്ശെ എടുത്ത് ചേർത്ത് ഹനുമാൻ സ്വാമിയുടെ വാലില് പൊട്ട് തൊടുക. ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഏത് വേണമെങ്കിലും തൊട്ട് ഈ പറഞ്ഞ പോലെ ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ, വലിയ മാലാ മന്ത്രങ്ങൾ, ചെറിയ മാലാ മന്ത്രങ്ങളും ഹനുമാൻ സ്വാമിയുടെ സ്തോത്രങ്ങളും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് നമുക്ക് ഇത്രയും ദിവസം പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിക്ക് വേണ്ടിയിട്ട് നെയ്വിളക്ക്, വെളിച്ചെണ്ണ വിളക്ക്, വെളിച്ചെണ്ണ നമുക്കറിയാവുന്ന ശുദ്ധമായിട്ടുള്ള അടുത്ത് നമുക്ക് വെളിച്ചെണ്ണ വാങ്ങിക്കണം. കാരണം ഈ ചുടലത്തങ്ങനെയൊക്കെ ഇട്ട തേങ്ങ കൊണ്ടുള്ള വെളിച്ചെണ്ണ കഴിവതും ഉപയോഗിക്കാതിരിക്കുക. അല്ലെങ്കിൽ പറഞ്ഞ നെയ്വിളക്കോ എള്ളെണ്ണ വിളക്കോ ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. കത്തിച്ച് പ്രാർത്ഥിക്കാം. വാലില് കൊട്ടുകൂത്തുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വഴിപാടാണ്, പെട്ടെന്ന് ഭഗവാൻ പ്രസാദിക്കുന്ന ഒരു വഴിപാടാണ്. രണ്ടാമത് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ വടമാല, അത് കേശാധിപാദം വടമാല എന്ന് പറയും. അതായത് ഭഗവാന്റെ കഴുത്ത് മുതൽ, അല്ലെ, കേശം മുതൽ, മുടി മുതൽ കാല് വരെ എത്തിനിൽക്കുന്ന വടമാല ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയുന്നു. എല്ലാവർക്കും അത്രയും സമ്പത്തിയും ചിലപ്പോൾ കണ്ടോണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളവർ ചെറിയ മാലകളായിട്ട് അർപ്പിച്ചാലും മതിയാവും. പിന്നെ ചെയ്യുന്നതാണ് കാവിക്കൈലി ഭഗവാന്, അത് ഒന്നുകിൽ അഭിഷേകത്തിന് മുമ്പായിട്ട് അല്ലെ തലേദിവസം കൊണ്ട് കൊടുത്ത് കാവിക്കൈലി ഭഗവാന് ഉടുപ്പിക്കുക. 4 മുഴവാവാം, 8 മുഴവാവാം, 16 മുഴവാവാം. 16 മുഴവൊക്കെയാകുമ്പോൾ തെറ്റായിട്ട് ഉടുപ്പിക്കാൻ പറ്റും ഭഗവാനെ. അത് ഉടുപ്പിക്കാൻ അറിയാവുന്ന മേശാന്തിമാരാണെങ്കിൽ അതൊക്കെ തെറ്റായിട്ട് ഉടുപ്പിക്കും. ഉടുപ്പിച്ച് അതിനോടൊപ്പം തന്നെ വെണ്ണ ചാർത്ത് ഭയങ്കര പ്രാധാന്യമുള്ളൊരു വഴിപാടാണ് ഹനുമാൻ സ്വാമിക്ക്. എന്ത് കാര്യവും നമുക്ക് ഭഗവാനോട് വെണ്ണ ചാർത്തി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലവത്താക്കി തരുമെന്നാണ് പറയാൻ പറ്റുന്നത്. അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അതാണ്. പിന്നെ കാവ്യപ്പട്ടോ കാവ്യകൈലിയോ ഒക്കെ ആവോ അതൊക്കെ സമർപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ ഉള്ള ഒരു വഴിപാടാണ് കേശാധിപാദം വെറ്റിലമാല, അവൽ നിവേദ്യം. ഇതൊക്കെ ഹനുമാൻ സ്വാമിക്ക് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വഴിപാടുകളാണ്. ഇതൊക്കെ ചെയ്ത് ഹനുമാൻ സ്വാമിയുടെ നമ്മുടെ വിഷമതകളെ, നമ്മുടെ കഷ്ടതകളെ പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഇപ്പം വിഘ്നേശ്വരനാണെങ്കിൽ ഏത്തവിടുമെന്ന് പറഞ്ഞ പോലെ ഹനുമാൻ സ്വാമിക്ക് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകളാകുമ്പോൾ സാഷ്ടാംഗം നമസ്കരിക്കുകയെന്നല്ല, പുരുഷന്മാർ സാഷ്ടാംഗം നമസ്കരിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ലെന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് പറഞ്ഞതുപോലെ നേരത്തെയും പറയുന്നുണ്ട്, നമുക്ക് കുടുംബ പ്രശ്നങ്ങളോ അല്ലെ ജീവിതത്തിലെ ജാതക പ്രശ്നങ്ങളോ ഒന്നും കാണാറില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയതിന് ശേഷം വേണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിന് എല്ലാവരെയും ഹനുമാൻ സ്വാമിയും ശ്രീരാമസ്വാമിയും പ്രസാദിക്കട്ടെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി. നമസ്കാരം.